ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി സങ്കീർണമെന്ന് റിപ്പോർട്ട് അതിനിടെ അതിർത്തിയിൽ ചൈന നീങ്ങുന്നത് വ്യക്തമായ മുന്നൊരുക്കത്തോടെയാണെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി ലഡാക്കിലെ സ്ഥിതി നിരീക്ഷിക്കുകയാണെന്നും അറിയിച്ചു അയൽക്കാരെ ഭീഷണി ചൈനയ്ക്കെതിരെ നടപടി എടുക്കേണ്ടി വരുമെന്നും അമേരിക്ക അറിയിച്ചു അതിനിടെ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയും കരസേന മേധാവിയും മ്യാൻമർ സന്ദർശനം ഉപേക്ഷിച്ചു അതിർത്തിയിലെ സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് ഇങ്ങനെ ഉപേക്ഷിച്ചത് ഇന്ത്യൻ അതിർത്തിയിൽ ചൈനയുടെ നീക്കം വ്യക്തമായ ആസൂത്രണത്തിലൂടെയാണെന്നാണ് അമേരിക്കയുടെ റിപ്പോർട്ടുകൾ വരുന്നത് രണ്ട് ടാങ്ക് റെജിമെന്റും സായുധ കവചിത വാഹനങ്ങളും ഇന്ത്യ അതിർത്തിയിലേക്ക് അയച്ചിട്ടുണ്ട് യുദ്ധസമാനമായ സാഹചര്യം അതിർത്തിയിൽ വിലയിരുത്തൽ ഇന്ത്യ പടയൊരുക്കം നടത്തുന്നതിന് തെളിവാണ് ടാങ്ക് റെജിമെന്റിന്റെ അതിർത്തിയിലേക്കുള്ള വരവും ഇതോടെ സ്ഥിതി സങ്കീർണമാകും അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനുള്ള ചർച്ച തുടരുന്നതിനിടയിൽ പരസ്പര ധാരണ ലംഘിച്ച് ചൈന പ്രകോപനം സൃഷ്ടിക്കുകയാണെന്ന് ഇന്ത്യയും ആരോപിച്ചിരുന്നു യഥാസമയം ഇന്ത്യ പ്രതിരോധിച്ചതിനാൽ പാങ്കോങ് തടാകക്കരയിലെതി മാറ്റാനുള്ള നീക്കം തടയാൻ കഴിഞ്ഞു അതിർത്തിയിലെ സൈന്യത്തെ നിയന്ത്രിക്കണമെന്നും പ്രകോപനപരമായ നടപടികൾ ഒഴിവാക്കി അച്ചടക്കം പാലിക്കണമെന്നും ചൈനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു സ്ഥിതിഗതികൾ ശാന്തമാക്കാനായി ഇരു രാജ്യങ്ങളുടെയും ഗ്രൗണ്ട് കമാൻഡർമാർ തിങ്കളാഴ്ച യോഗം ചേർന്നു പോലും ചൈനീസ് സൈന്യം പ്രകോപനം തുടർന്നു ഇതാണ് സ്ഥിതി സങ്കീർണമാക്കിയത് അതിനിടെ ഇന്ത്യൻ സൈന്യം അതിർത്തിയിൽ യഥാർത്ഥ നിയന്ത്രണ രേഖ കടന്നെന്ന ആരോപണവുമായി ചൈനയും രംഗത്ത് വന്നിട്ടുണ്ട് സെപ്റ്റംബർ ഒന്നിന് ഗ്ലോബൽ ടൈംസിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിലാണ് ആരോപണം അനിവാര്യ സാഹചര്യത്തിൽ സൈനിക നടപടികൾ സ്വീകരിക്കാൻ പത്രം ബെയ്ജിങ്ങിനോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിർത്തിയിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് പകരം ഇന്ത്യൻ പ്രാധാന്യം കൊടുക്കുന്നത് അതിർത്തി ലംഘനത്തിനാണെന്നും പത്രം കുറ്റപ്പെടുത്തി ഒരു മത്സരത്തിനാണ് ഇന്ത്യ മുതിരുന്നതെങ്കിൽ ഇന്ത്യയേക്കാൾ പ്രാപ്തി ചൈനയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ നഷ്ടത്തെക്കാളും വലിയ നഷ്ടം ഇന്ത്യക്ക് നൽകാൻ ചൈനീസ് സൈന്യത്തിന് കഴിയും രാജ്യത്തിൻ്റെ ഓരോ തരി ഭൂമിയും കാക്കാൻ പീപ്പിൾസ് ലിബറേഷൻ ആർമിക്ക് സാധിക്കുമെന്നും മുഖപ്രസംഗം പറയുന്നുണ്ട് അമേരിക്കയുടെ പിന്തുണയിൽ ഇന്ത്യ കബളിപ്പിക്കപ്പെട്ടരുതെന്നും വാക്കുകൊണ്ട് മാത്രമേ അമേരിക്ക ഇന്ത്യയെ പിന്തുണയ്ക്കാനാകുമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക പത്രമായ പീപ്പിൾസ് ഡെയിലിയുടെ പ്രസിദ്ധീകരണമാണ് ഗ്ലോബൽ ടൈംസ് ലഡാക്ക് അതിർത്തിയിൽ നിയന്ത്രണ രേഖ മറികടന്ന് ഇന്ത്യൻ പ്രദേശത്തേക്ക് കടന്നു കയറാനുള്ള അഞ്ഞൂറോളം വരുന്ന ചൈനീസ് പട്ടാളത്തിൻ്റെ നീക്കം സേന പരാജയപ്പെടുത്തിയിരുന്നു പാങ്കോങ് തടാകത്തിന് തെക്കൻ കൂടി ടാങ്കുകളുമായി ചൈനീസ് വ്യൂഹം രാത്രി മറയാക്കിയതാണ് നീങ്ങിയത് ചുഷുൽ കുന്നിൻ പ്രാദേശങ്ങൾ കൈവരിക്കപ്പെടുന്നതായിരുന്നു ലക്ഷ്യം ശത്രുനീക്കങ്ങൾ അറിയാൻ ഉതകുന്ന ചുഷുൽ കുന്നിൻ പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധകാലം മുതൽ ചൈന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇതോടെയാണ് വീണ്ടും അതിർത്തി പ്രശ്നം കലുഷിതമാക്കുന്നത് പെട്രോളിംഗ് ശക്തിപ്പെടുത്തി കുന്നിൻ മുകളിൽ സ്ഥാനം പിടിച്ചിരുന്ന ഇന്ത്യൻ സേനയ്ക്ക് ചൈനീസ് സേനയെ ചെറുക്കാൻ കഴിഞ്ഞു ഇതോടെ സംഘർഷാവസ്ഥ രൂപപ്പെട്ടു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം സ്ഥിതിഗതി വിലയിരുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്താൻ യോഗം അജിത് ഡോവലിനെ ചുമതലപ്പെടുത്തി സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ ചുഷൂലിലെ സൈനിക ഓഫീസർമാർ ചർച്ച തുടങ്ങിയിട്ടുണ്ട് ലഡാക്കിലെ ജനവാസമുള്ള അതിർത്തി ഗ്രാമമാണ് ചുഷൂൽ ഇരുപക്ഷത്തെയും സേനാ നേതൃത്വങ്ങൾ സമാധാന ചർച്ച നടത്തുന്ന അഞ്ച് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത് ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ രാത്രിയുടെ മറവിൽ സ്പാൻഗുർ തടാകത്തിന് സമീപത്ത് നിർമ്മിച്ച റോഡിലൂടെയായിരുന്നു ചൈനീസ് നീക്കം ചൈനയുടെ നിരീക്ഷണ ക്യാമറകളിൽ പെടാതെ ഇന്ത്യൻ സേന പ്രതികരിച്ചു തുടങ്ങിയതോടെ ചൈനീസ് സേന പിൻവാങ്ങുകയുമായിരുന്നു